ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിക്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാനൊരു ഫിഷ് കട്ട്ലേറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാൻഡ് ടൂണയാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ആദ്യം തന്നെ നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള മസാല ഉണ്ടാക്കാം. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സബോള ചെറുതായി ഒന്ന് വളർന്നു വന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1-5 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. സബോള വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-3 ടീസ്പൂൺ മീറ്റ് മസാലയും ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. മീറ്റ് മസാല മാത്രമാണ് മസാലയായിട്ട് ചേർക്കുന്നത്. മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഈ മസാല നന്നായി മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. 2-3 മിനിറ്റ് നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ടൂണ ചേർത്ത് കൊടുക്കാം. ടൂണ ഞാനൊരു 450 ഗ്രാം എടുത്തിട്ടുണ്ട്. ക്യാനിലുള്ള ഓയിലൊക്കെ കളഞ്ഞ ശേഷം ഫിഷ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസാല മീനുമായി നന്നായി യോജിക്കുന്നത് വരെ വഴറ്റി കൊടുക്കാം. 3-4 മിനിറ്റ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതിന് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീൻ എത്രയുണ്ടോ അത്രയ്ക്കും തന്നെ ഉരുളക്കിഴങ്ങാണ് കട്ട്ലറ്റിലേക്ക് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 2 ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർക്കുന്നുണ്ട്. ബ്രെഡ് ചേർക്കുമ്പോൾ കട്ട്ലറ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും ഉപ്പുമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കട്ട്ലറ്റ് ഷേപ്പാക്കിയെടുക്കാം. ഷേപ്പാക്കിയെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തേക്കണം. ആദ്യം തന്നെ ബോളാക്കിയ ശേഷം കയ്യിൽ വെച്ചൊന്ന് ചെറുതായി പ്രസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസിലുള്ള കട്ട്ലറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ച് എനിക്കൊരു 15 കട്ട്ലറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയൊരു ബൗളിലേക്ക് 3 മുട്ടയുടെ വെള്ള മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അവിൽ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അവിൽ ചേർക്കുമ്പോൾ
കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. മാത്രമല്ല തീരെ എണ്ണ പിടിക്കുകയും ഇല്ല. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും എടുത്ത് മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. മുട്ടയിലിടുന്ന കൈകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യരുത്. ഒരു കോട്ടിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അതിനായി ഒന്നുകൂടി മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കൈ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തരികളൊക്കെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ കട്ട്ലറ്റും കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരു സമയത്ത് മൂന്നാല് കട്ട്ലേറ്റിൽ കൂടുതൽ വറുക്കാതിരിക്കുന്നതാണ് നല്ലത്. അധികം എണ്ണം ഇടുമ്പോൾ ഓയിലിൻ്റെ ചൂട് കുറഞ്ഞ് കട്ട്ലേറ്റിൽ എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ബ്രൗണായി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കട്ട്ലേറ്റിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.